നമസ്കാരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിവരുന്ന അതിജീവന സമരം ദുരിതത്തിലാക്കുന്നത് പോലീസുകാരെ. കഴിഞ്ഞ ദിവസം 1200 പോലീസുകാരെയാണ് വിഴിഞ്ഞത്ത് നിയോഗിച്ചത്. മത്സ്യത്തൊഴിലാളികൾ അക്രമാസക്തരാകുമ്പോഴും പോലീസിന് കാഴ്ചക്കാരാകാനേ കഴിയുന്നുള്ളൂ. സമരക്കാരോട് പ്രകോപനം വേണ്ടെന്നാണ് സർക്കാർ നിലപാട്. ഇത് കാരണമാണ് പരിധിവിടുന്ന സമരത്തിൽ പോലീസ് ഇടപെടലുകൾ ഉണ്ടാകാത്തത്. പോലീസുകാരെയും മാധ്യമപ്രവർത്തകരെയും സമരക്കാർ പലപ്പോഴും കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതിയുമുണ്ട്. ഈ ഘട്ടത്തിൽ പോലും വെറും കാഴ്ചക്കാരാണ് പോലീസ്. ഇത് സേനയ്ക്കുള്ളിലും അമർഷമായി മാറുന്നുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് അദാനിയെ കെട്ടുകെട്ടിക്കുമെന്നാണ് പ്രതിഷേധക്കാരുടെ മുദ്രാവാക്യം. ഇതിൽ വേദനയും കഷ്ടതയും അനുഭവിക്കുന്നത് പോലീസുകാർ മാത്രമാണ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം അട്ടിമറിക്കപ്പെട്ടാൽ അദാനിക്ക് സംസ്ഥാന സർക്കാർ നഷ്ടം നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർക്കൊരു നഷ്ടവും സംഭവിക്കില്ല. കരാറിൽ തന്നെ അതിനുള്ള വ്യവസ്ഥകളുമുണ്ട്. BOT പ്രകാരമുള്ള നിർമ്മാണമായതുകൊണ്ട് തന്നെ മുടക്കുമുതലും പലിശയും കിട്ടുമെന്ന് അദാനിക്കറിയാം. ശ്രീലങ്കയിലെയും തൂത്തുക്കുടിയിലെയും തുറമുഖങ്ങൾക്ക് വേണ്ടിയാണ് വിഴിഞ്ഞത്തെ സമരം എന്ന വാദവും ശക്തമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയെ ലത്തീൻ സഭയുടെ കരുത്തിൽ മത്സ്യത്തൊഴിലാളികൾ അട്ടിമറിക്കുന്നു എന്നതാണ് വസ്തുത. സ്ത്രീകളെയും കുട്ടികളെയും പോലും ഇതിന് പ്രതിഷേധ വഴിയിൽ നിറക്കിയാണ് സമരക്കാർ. അതുകൊണ്ട് തന്നെ പോലീസിന് കരുതലുകൾ ഏറെയും എടുക്കേണ്ടി വരുന്നു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലെ പോലീസുകാരെ സമരസ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ളവരാണ് ഏറെയും. സാധാരണ സമരങ്ങൾക്ക് ക്യാമ്പുകളിലെ പോലീസുകാരെയാണ് നിയോഗിക്കാറുള്ളത്. എന്നാൽ വിഴിഞ്ഞത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ പക്വതയുള്ള സ്റ്റേഷനിലെ പോലീസുകാരെ എത്തിച്ചത് സർക്കാരിൻ്റെ കരുതലിൻ്റെ ഭാഗമാണ്. ഇതോടെ നൈറ്റ് പെട്രോളും കോടതി ഡ്യൂട്ടിയും എല്ലാം ചെയ്യുന്ന പോലീസുകാർ ആ ഡ്യൂട്ടിയൊന്നും ചെയ്യാതെ വിഴിഞ്ഞത്ത് കാത്തുകിടക്കുന്നു. സമൻസ് കൊടുക്കാൻ പോലും പോലീസ് ഇല്ലാത്ത അവസ്ഥയിലാണ് തിരുവനന്തപുരത്തെ സ്റ്റേഷനുകൾ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്റ്റേഷനുകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. പക്ഷേ വിഴിഞ്ഞത്ത് ഈ പോലീസിനുള്ളത് കാഴ്ചക്കാരുടെ റോൾ മാത്രവും. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് സംരക്ഷണം നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശം പോലും പോലീസിന് പാലിക്കാൻ കഴിയുന്നില്ല. സമരപന്തലും ആരും പൊളിച്ചു മാറ്റിയില്ല. ഇതും കോടതി നിർദ്ദേശത്തിനെതിരാണ്. ഇങ്ങനെ കോടതിയെയും നിയമത്തെയും വെല്ലുവിളിക്കുന്ന പലതും വിഴിഞ്ഞത്ത് നടക്കുന്നുണ്ട്. അതും കണ്ടില്ലെന്ന് നടിക്കേണ്ട അവസ്ഥയാണ് പോലീസിനുള്ളത്. മൂത്രമൊഴിക്കാനുള്ള അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെയാണ് പോലീസുകാർ വിഴിഞ്ഞത്ത് കാവൽ കിടക്കുന്നത്. ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് രാപ്പകലില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നു. നഗരത്തിലെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ പോലും ഇവർക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. ഇതിനൊപ്പം വിഴിഞ്ഞത്തെ സ്ഥിതി സ്ഫോടനാത്മകമാണ്. സർക്കാർ നിർദ്ദേശമുള്ളത് കൊണ്ട് പോലീസിന് ഇടപെടൽ നടത്താനും കഴിയുന്നില്ല. സംശയം തോന്നിയാൽ പോലീസുകാരെ പോലും സമരക്കാർ കയ്യേറ്റം ചെയ്യുന്നു. പ്രശ്നമുണ്ടാക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനോ നടപടിയെടുക്കാനോ പോലീസിന് സർക്കാർ നിർദ്ദേശം കാരണം കഴിയുന്നതുമില്ല. ഇങ്ങനെ ദുരിതത്തിനൊപ്പം നാണക്കേടും പോലീസിന് വിഴിഞ്ഞത്തുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഏറെ വിഴിഞ്ഞത്തുണ്ടെന്ന് പോലീസും സമ്മതിക്കുന്നുണ്ട്. ഇതിനെ ഫലപ്രദമായി നേരിടാതെ കാഴ്ചക്കാരുടെ റോളിൽ നിൽക്കുന്നിടത്താണ് പോലീസുകാരുടെ വേദന. വിഴിഞ്ഞം പ്രക്ഷോഭത്തിന്റെ 100-ാം ദിവസമായ ഇന്നലെ കടലിലും കരയിലും ശക്തമായ പ്രതിഷേധമാണ് നടന്നത്. രാവിലെ 10 മണിയോടെ കരയിലൂടെ എത്തിയ 100-കണക്കിന് പേർ തുറമുഖ കവാടമായ മുല്ലൂരിൽ നിന്ന് തുറമുഖ നിർമ്മാണ മേഖലയിലേക്ക് മാർച്ച് നടത്തി. ഇതേ സമയം തന്നെ 100-ലധികം വള്ളങ്ങൾ കടലിൽ തുറമുഖം ഉപരോധിച്ച് സമരം ശക്തിപ്പെടുത്തി. രാവിലെ വിവിധ ഇടവുകളിൽ നിന്ന് മുല്ലൂരിലെ സമരപ്പന്തലിലെത്തിയ മത്സ്യത്തൊഴിലാളികൾ സമരപ്പന്തലിന് സമീപത്തെയും 2-ാം നിരയിലെയും ബാരിക്കേഡുകൾ തള്ളിമാറ്റിയും നിർമ്മാണ പ്രദേശത്തെ പൂട്ടിയിട്ടിരുന്ന ഗേറ്റിന്റെ പൂട്ട് പൊളിച്ചുമാണ് തുറമുഖ നിർമ്മാണ മേഖലയിലേക്കും പുലിമുട്ടിന്റെ ഭാഗത്തേക്കും മാർച്ച് ചെയ്തത്. ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ ബാരിക്കേഡുകളിൽ ചിലത് തള്ളിക്കൊണ്ടുവന്ന് കടലിൽ എറിഞ്ഞു. കടലിൽ സമരം ചെയ്ത വള്ളങ്ങളിലൊന്ന് കടലിലിട്ട് കത്തിച്ചും സമരത്തിനോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ ശക്തമായി പ്രതിഷേധമുയർത്തി. പലപ്പോഴും പ്രതിഷേധക്കാർ പോലീസിനോട് തട്ടിക്കയറി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാനായിരുന്നു ഇതെല്ലാം. പോലീസ് വലിയ സംയമനം പാലിച്ചാണ് പ്രശ്നങ്ങൾ ഒഴിവാക്കിയത്. വിഴിഞ്ഞം ഇടവക വികാരി ഫാദർ മെൽക്കണിന്റെ നേതൃത്വത്തിൽ വിഴിഞ്ഞം മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ കരിമ്പള്ളി വഴി മാർച്ച് ചെയ്ത് തുറമുഖത്തിനുള്ളിൽ പ്രവേശിച്ചതോടെ പ്രദേശം ജനസാഗരമായി. ഇതിനിടെ പുതിയതുറ, പുല്ലുവിള, വിഴിഞ്ഞം എന്നിവിടങ്ങളിൽ നിന്ന് കടൽ മാർഗം 100-ഓളം വള്ളങ്ങളിലെത്തിയ പ്രതിഷേധക്കാർ നിർമ്മാണ മേഖലയിലെ കടലിൽ തമ്പടിച്ചു. കടലിലെ സമരം പാളയം ഫെറോന വികാരി മോൺ നിക്കോളാസ് ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉച്ചഭാഷണി വഴിയുള്ള പ്രസംഗങ്ങളും പാട്ടുകളും മുദ്രാവാക്യം വിളികളുമായി മുന്നേറിയ വള്ളക്കാരെ കരയിൽ നിന്നെത്തിയവർ അഭിവാദ്യം ചെയ്താണ് മടങ്ങിയത്. പോലീസുമായി ഉണ്ടായ വാക്കുതർക്കങ്ങൾ സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചെങ്കിലും പോലീസ് സംയമനം പാലിച്ചും വൈദികരും സമരസമിതി നേതാക്കളും ഇടപെട്ടും രംഗം ശാന്തമാക്കി. പോലീസുകാർക്ക് ദേഹോപദ്രവങ്ങളും ഉണ്ടായി.